ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ സംഗീതം എന്നാൽ ശ്രവണസുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരങ്ങൾ സൃഷ്ടിച്ച് രസിപ്പിക്കുന്ന ഒരു കലയാണ്. രാഗതാള പദാശ്രയമായതാണ് സംഗീതമെന്നും നാട്യശാസ്ത്രം പറയുന്നു. സമിക്കാവുന്ന നല്ല ഗീതം എന്നാണ് സംഗീതം എന്ന വാക്കിന് അർത്ഥം. വൈവിധ്യമാണ് സംഗീതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആ വൈവിധ്യത്തെ ജ്ഞാനത്തിന്റെയും കഠിന സാധനയുടെയും നിറവിലും ആത്മസമർപ്പണത്തിന്റെ പിൻബലത്തിലും ഉൾക്കൊള്ളുകയും അത് വിദ്യ അർത്ഥിച്ചു വരുന്നവർക്ക് നിറകയ്യാൽ തന്നെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ബഹുമുഖ പ്രതിഭയാണ് കറ്റാനം ഓമനക്കുട്ടൻ. സംഗീത അധ്യാപകൻ, നാടൻപാട്ട് കലാകാരൻ, കലാസംഘാടകൻ, നടൻ, സാംസ്കാരിക പ്രവർത്തകൻ, ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾക്ക് ഉടമയാണ് ഇദ്ദേഹം. നീണ്ട 30 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷവും സംഗീതാധ്യാപന രംഗത്ത് വലിയ ശിഷ്യ സമ്പത്തുമായി ഓമനക്കുട്ടൻ സജീവമാണ്. കറ്റാനത്ത് അമൃതവർഷിണി എന്ന പേരിൽ സ്വന്തം വീട്ടിൽ നടത്തുന്ന സംഗീത വിദ്യാലയത്തിലൂടെ ഓമനക്കുട്ടൻ സ്വരസാഗരത്തിന്റെ സ്വാരസ്യമുള്ള പാഠങ്ങൾ നിരവധി പേർക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. 10 വയസ്സുള്ളവർ മുതൽ 60 വയസ്സുവരെ ഉള്ളവർ വരെ ഇവിടെ എത്തി ഈ ബഹുമുഖ പ്രതിഭയുടെ ഗുരുമുഖത്തു നിന്ന് സംഗീത പാഠങ്ങൾ പകർന്നെടുക്കുന്നു. സംഗീതത്തെ ശാസ്ത്രീയമെന്നോ ലളിതമെന്നോ ഗ്രാമ്യമെന്നോ ഭേദമില്ലാതെയാണ് ഓമനക്കുട്ടൻ ഉപാസിക്കുന്നത്. സ്വരവിന്യാസം കൊണ്ട് സങ്കീർണമായ കീർത്തനങ്ങളും ഭാവസാന്ദ്രമായ ലളിതഗാനങ്ങളും നിസ്വന്റെ നിശ്വാസമായ നാടൻപാട്ടുകളും ഒരുപോലെ ഈ കണ്ഠത്തിൽ നിന്ന് അനർഗളമൊഴുകും. ചിട്ടയൊത്തതാണ് ശാസ്ത്രീയ സംഗീതം. അവിടെ മനോധർമ്മത്തിന് പോലും വ്യവസ്ഥയുണ്ട്. മഹാന്മാരായ വാഗേയകാരന്മാർ സൃഷ്ടിച്ച ആ ചിട്ടവട്ടങ്ങൾ ഒട്ടും കൈവെടിയാതെ പാടാനും പാട്ടു പഠിപ്പിക്കാനും ഇദ്ദേഹത്തിനാകുന്നു. കേൾക്കാനുള്ള ഇമ്പവും സൗമ്യ സൗന്ദര്യമാണ് ലളിതഗാനങ്ങളെ ജനപ്രിയമാക്കുന്നത്. ആലാപനത്തിലെ ലാളിത്യം തന്നെയാണ് ലളിതഗാനത്തിന്റെ ജീവനെന്ന് കറ്റാനം ഓമനക്കുട്ടൻ പാടി പറയുന്നു. നാടൻപാട്ടുകൾ തന്നാട്ടു ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പ്രകൃതിയാലുള്ള ശുദ്ധിയും കാവ്യഭംഗിയും പ്രസരിക്കുന്ന തനത് സംഗീത രൂപങ്ങളാണ്. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും എന്നതിലുപരി അവ സംസ്കാരത്തിന്റെ കൂടി ചിഹ്നങ്ങൾ ആകുന്നു. നാടൻപാട്ടിനെ കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം. നാടൻപാട്ടുകളും കലകളും ദർശനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരളമൊട്ടാകെ നടത്തിവരുന്ന ശില്പശാല സമഗ്ര പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. വ്യത്യസ്തമായ വായ്ത്താരികൾ പാടി അതിന്റെ ശൈലിയിലും ഈണത്തിലും കവിതകൾ രചിക്കുവാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന ഇദ്ദേഹത്തിന്റെ ശില്പശാലകൾ ഏറെ വ്യത്യസ്തമാണ്. കടപ്പുറത്തെ കരിമണലിൽ തെറവളഞ്ഞു കിണറുകുത്തേ, കരിപ്പുറത്തെ കരിമണലിൽ തെറവളഞ്ഞു കിണറുകുത്തേ, തന്തിനനോ താനിനനോ, തന്തിനനോ താനിനനോ, തന്തിനനോ താനിനനോ, തന്തിനനോ താനിനനോ. സംഗീതം ഓമനക്കുട്ടന് പാരമ്പര്യമായി തന്നെ ലഭിച്ചതാണ്. പിതാവ് കുട്ടിയും മാതാവ് കുഞ്ഞാളിയും സംഗീതം അറിയുന്നവരായിരുന്നു. അമ്മാവൻ സംഗീത അധ്യാപകനായ രാഘവനിൽ നിന്നാണ് ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ഓമനക്കുട്ടന്റെ സഹോദരൻ അപ്പുക്കുട്ടനും നല്ല ഗായകനാണ്.
കട്ടാനം മാർത്തോമ സ്കൂൾ, കട്ടാനം പോപ്പ് വൈസ് സ്കൂൾ എന്നിവിടങ്ങളിലെ പഠനകാലത്ത് തന്നെ സംഗീത രംഗത്ത് കഴിവ് തെളിയിച്ച ഓമനക്കുട്ടൻ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും കർണാടക സംഗീതത്തിൽ ബിരുദം നേടി രംഗത്ത് ചുവടുറപ്പിക്കുകയായിരുന്നു. കായംകുളം എം എസ് എം കോളേജിലെ പഠനകാലത്തും സംഗീതത്തിലൂടെ ശ്രദ്ധേയനായിരുന്നു. 1985 മാവേലിക്കര ചെറുകോൽ ഗവൺമെന്റ് മോഡൽ യു പി എസ് സിൽ സംഗീത അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ബുധനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് സംഗീത പരീക്ഷ നടത്തിയതും സംഗീതോത്സവം സംഘടിപ്പിച്ചതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 2015 മാർച്ചിൽ കായംകുളം പുതുപ്പള്ളി ഗവൺമെന്റ് യു പി എസ് സിൽ നിന്നാണ് കട്ടാനം ഓമനക്കുട്ടൻ വിരമിച്ചത്. സ്കൂൾ അധ്യാപകനായിരിക്കെ നാടകാഭിനയത്തിലും ഇദ്ദേഹം മികവ് പുലർത്തി. കുമാരനാശാന്റെ കരുണയുടെ നാടകാവിഷ്കാരം മാവേലിക്കര വാഗീശ്വരി തിയേറ്റേഴ്സ് അരങ്ങേറ്റിയപ്പോൾ അതിൽ പ്രധാന കഥാപാത്രമായ ചെട്ടിയാരുടെ വേഷം നിരവധി സ്റ്റേജുകളിൽ അവതരിപ്പിച്ചത് ഓമനക്കുട്ടനായിരുന്നു. സ്കൂൾ കലോത്സവങ്ങളുടെ മുഖ്യ സംഘാടകൻ, മികച്ച അവതാരകൻ, അനൗൺസർ എന്നീ നിലകളിലൊക്കെ ഇദ്ദേഹം തിളങ്ങി. 2009 കൃഷ്ണപുരം ഗവൺമെന്റ് യു പി എസിന് വേണ്ടി കൃഷ്ണപുരം കൊട്ടാരത്തെക്കുറിച്ച് നിർമ്മിച്ച ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത് ആ രംഗത്തും മികവ് തെളിയിച്ചു. ജില്ലയിലെ അധ്യാപകരുടെ ഗായക സംഘത്തിന്റെ പ്രധാന സംഘാടകനും ഓമനക്കുട്ടനായിരുന്നു. 40 അധ്യാപകരെ പങ്കെടുപ്പിച്ച് രൂപീകരിച്ച ടീച്ചേഴ്സ് സ്ക്വയർ ഏറെ വ്യത്യസ്തത പുലർത്തിയ സംരംഭമായി മാറി. 150 വനിതകളെ ഉൾപ്പെടുത്തി കുടുംബശ്രീ ഗായക സംഘം രൂപീകരിച്ചും സംഘഗാനത്തിന്റെ വിസ്മയലോകം സൃഷ്ടിച്ച് ഏറെ പ്രശംസ നേടി. അടുത്തിടെ ഗാന്ധി സ്മൃതിയുമായി ബന്ധപ്പെട്ട് 101 ഗായകരെ ഉൾപ്പെടുത്തി ഇദ്ദേഹം സംഗീതം സംവിധാനം ചെയ്ത കറ്റാനം പോപ്പ് സ്കൂളിൽ അവതരിപ്പിച്ച സംഗീത ശില്പം വാർത്തകളിൽ ഇടം നേടി. കലാധ്യാപനത്തിനൊപ്പം അനുബന്ധമായ വിവിധ മേഖലകളിലും ഓമനക്കുട്ടൻ വ്യക്തിമുദ്ര പതിപ്പിച്ചു പോരുന്നു. ടെലിഫിലിമുകളുടെ സംഗീത സംവിധാനം, ഡബ്ബിംഗ്, ആകാശവാണിയിലെ നാടൻപാട്ട് അവതരണം, വിദ്യാരംഗം, കലാസാഹിത്യവേദി സാരഥ്യം, നാടക സംവിധാനം, ക്ഷേത്രങ്ങളിലുൾപ്പെടെ സംഗീത സദസ് അവതരണം എന്നുവേണ്ട കൈവയ്ക്കാത്ത മേഖലയില്ല എന്ന് തന്നെ പറയാം. പാടാനായി ചെറിയ കഴിവെങ്കിലും ഉള്ളവരെ ശരിയായ ശിക്ഷണം നൽകി ആത്മവിശ്വാസത്തോടെ രംഗത്തിറക്കാനാവുമെന്ന് നിരവധി തവണ തെളിയിച്ച ഇദ്ദേഹം സംഗീത അധ്യാപന രംഗത്ത് ഉണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ വെച്ച് പുലർത്തുന്നുണ്ട്. അധ്യാപന രംഗത്ത് ഒരുപക്ഷെ കഴിഞ്ഞ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കൂടുതൽ ഇപ്പോഴത്തെ തലമുറ സംഗീതത്തിലേക്ക് അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആ സംഗീതത്തിലേക്ക് വരുന്ന കുട്ടികളുടെ തലമുറ എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ ഈ അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു സമൂഹമായിട്ട് ആ വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം സംഗീതമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സ്നേഹം ജനിക്കുന്നു, ഒരു ബഹുമാനം ജനിക്കുന്നു, പിന്നെ ഇടപെടേണ്ട മര്യാദ ഇത്യാദി നല്ല മൂല്യങ്ങൾ ഈ ഒരു സംഗീത വിഭാഗത്തിലേക്ക്, കലാരംഗത്തേക്ക് വരുന്ന കുട്ടികളിൽ കണ്ടെത്താറുണ്ട്. അത് ആ സ്നേഹവും ബഹുമാനവും നിലനിർത്തുവാൻ തീർച്ചയായിട്ടും കലാരംഗത്തെ പഠനമെന്ന് പറയുന്നത് അത് ഒരു വെറും ഒരു കലാശാലകളിൽ കൊണ്ട് തീരുന്ന പഠനമായിക്കൂടാ, അത് തുടർന്ന് തന്നെ ആ പഠനം അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷകളുടെയൊക്കെ ഒരു നല്ല തലമുറയെ നമുക്ക് അതിലൂടെ വാർത്തെടുക്കുവാൻ കഴിയും. കലാഭിരുചിയുടെ ആഴമളക്കുന്നതിൽ കലോത്സവങ്ങൾ വിജയിക്കുന്നുണ്ടോ എന്ന പരിശോധിക്കണമെന്ന പക്ഷക്കാരൻ കൂടിയാണ് ഓമനക്കുട്ടൻ. ഈ ഓഫ് സ്റ്റേജ് മത്സരങ്ങളുണ്ട്. ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവം തുടങ്ങുന്ന ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ രചനാ മത്സരങ്ങളുണ്ട്. ഈ രചനാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരെയോ അതിൽ വിജയിക്കുന്നവരെയോ ചിത്രരചനയിലൊക്കെ വിജയിക്കുന്നവരെയോ ഒന്നും ഈ സമൂഹം മനസ്സിലാക്കുന്നില്ല, പ്രേക്ഷകൻ മനസ്സിലാക്കുന്നില്ല. അവർ രംഗത്തും വരുന്നില്ല, അവരണിയറയിലാണ് എന്ന് പോലും അവരെ ഓർക്കുന്നില്ല ആരും. പക്ഷെ മറ്റു കലകളിൽ, നൃത്തം, സംഗീതം അടക്കമുള്ള, നാടകം അടക്കമുള്ള കലകളിൽ, ആ പെർഫോം ഐറ്റംസിൽ അവരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അവരെ ജനം കാണുന്നുണ്ട്, മറ്റവരെ കാണുന്നില്ല. പക്ഷെ അവരെ കാണണം, അവരുടെ എഴുത്തിനെ അറിയണം, അവരുടെ വരയെ അറിയണം. അവിടെ വരുമ്പോഴേ അവൻ അതിൻ്റെ അർഹമായ അംഗീകാരം കിട്ടത്തുള്ളൂ. ഇത് അവന് വിജയിച്ചു വരുമ്പോഴും അവന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിലയില്ല. സഫലമായ കലാജീവിതത്തിനുള്ള അംഗീകാരം എന്നോണം ഡോക്ടർ BR അംബേദ്കർ ഫൗണ്ടേഷൻ നൽകിയ നാദവസന്തം ദേശീയ അവാർഡ്
നാട്ടരങ്ങ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ കറ്റാനം ഓമനക്കുട്ടരെ തേടി എത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കലാസമിതിക്ക് താങ്ങും തണലുമായി ഭാര്യ വിജയമ്മ, ഫിസിയോതെറാപ്പിസ്റ്റായ മകൾ നീലാംബരി, ബിടെക് ബിരുദധാരിയായ മകൻ നിതിൻലാൽ എന്നിവരടങ്ങുന്ന കുടുംബം ഒപ്പമുണ്ട്. മക്കളിരുവരും സംഗീതത്തിൽ പിതാവിന്റെ വഴി പിന്തുടരുന്നു. ഏതായാലും സംഗീതമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം. അത് പാട്ടുകാരന്റെ രൂപത്തിലും ഗുരുവിന്റെ രൂപത്തിലുമൊക്കെ നമ്മുടെ മുന്നിൽ നിറയുന്നുവെന്ന് മാത്രം. താനിനോ ആ കണറ്റേ തോട്ടം നിറോ തീണ്ടലുണ്ടോ കണ്ണിമറേ, ആ കണറ്റിൽ തോട്ടം നിറോ തീണ്ടലുണ്ടോ കണ്ണിമറേ. തന്തിനനോ താനിനോ തന്തിനനോ താനിനോ തന്തിനനോ താനിനോ തന്തിനനോ താനിനോ.